നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക സുകുമാരകുറുപ്പ് കേസ് തെളിച്ച് വഴിത്തിരിവുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരിദാസ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു 1984 ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആയിരിക്കാണ് ഹരിദാസ് സുകുമാരകുറുപ്പ് കേസ് അന്വേഷിച്ചത് സുകുമാരകുറുപ്പ് അല്ലെന്നും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വന്ന ചാക്കോ എന്നാളെ സുകുമാരകുറുപ്പ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കണ്ടെത്തിയത് ഹരിദാസ് ആയിരുന്നു കേരളത്തിൽ ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് സ്വദേശിയായ സുകുമാരകുറുപ്പ് തന്റെ ഭാര്യയോടൊപ്പം ജോലിസ്ഥലമായ അബുദാബിയിലാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെയിരിക്കെ വേഗത്തിൽ വലിയൊരു പണക്കാരനാകാനുള്ള പദ്ധതി അയാളുടെ മനസ്സിൽ ഉദിച്ചു ഇതിനോടനുബന്ധിച്ച് അബുദാബിയിൽ വെച്ച് ഏകദേശം 30 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി അയാൾ എടുത്തു തുടർന്ന് താനൊരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ബന്ധപ്പെട്ടവരെ എല്ലാം ബോധ്യപ്പെടുത്താൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആകുമ്പോൾ ഇൻഷുറൻസ് തുക മുഴുവൻ അയാളുടെ ഭാര്യയ്ക്ക് കൈപ്പറ്റാമല്ലോ തുടർന്ന് എവിടെയെങ്കിലും അവർക്ക് സുഖമായി ജീവിക്കാനും സാധിക്കും ഈ അസ്പഷ്ടമായ ആശയം പിന്നീട് വ്യക്തമായ പദ്ധതിയായി മാറി സുകുമാരകുറുപ്പിന്റെ അളിയനും വിശ്വസ്തനായ രണ്ടാം പ്രതിയായ ഡ്രൈവറും അബുദാബിയിലെ കമ്പനിയിലെ ഒരു പ്യൂണും ഇതിലെ പങ്കാളികളായി തങ്ങളുടെ പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിൽ നിന്ന് അവർ അല്പം ഈതർ കൈക്കലാക്കി 1984 ജനുവരിയിലെ ആദ്യയാഴ്ച സുകുമാരകുറുപ്പും ഒന്നാം പ്രതിയും പ്യൂണിനോടൊപ്പം തിരുവനന്തപുരത്തെത്തി ഗൂഢാലോചനക്കാർ ചേർന്ന ചെറിയനാടുള്ള സ്മിതാഭവനിൽ അതായത് സുകുമാരകുറുപ്പിന്റെ ഭാര്യ വീട്ടിൽ ഒത്തുചേർന്ന് പദ്ധതി നടപ്പിലാക്കാനുള്ള വിശദ വിവരങ്ങൾ ചർച്ച ചെയ്തു 1984 ജനുവരി 21 അതിനുള്ള ദിവസമായി അവർ തിരഞ്ഞെടുത്തു മുൻകൂട്ടി തീരുമാനിച്ച ആ ദിവസം അവർ നാലുപേരും കൽപ്പകവാടിയിൽ അതായത് ആലപ്പുഴ ടൗണിന് 20 കിലോമീറ്റർ തെക്കു ഭാഗത്ത് ദേശീയപാതയോട് ചേർന്നുള്ള ഒരു ടൂറിസ്റ്റ് ഹാളിൽ ഒത്തുചേർന്നു സുകുമാരകുറുപ്പ് തന്റെ അംബാസഡർ കാറിലാണ് അവിടെ എത്തിച്ചേർന്നത് മറ്റുള്ളവർ ഒന്നാം പ്രതിയുടെ KLY 7831 എന്ന കാറിൽ എത്തിച്ചേർന്നു സുകുമാരകുറുപ്പ് ഒരു കാറിലും മറ്റുള്ളവർ മറ്റേ കാറിലുമായി ദേശീയപാതയിലൂടെ തെക്കുഭാഗത്തേക്ക് യാത്ര തിരിച്ചു സുകുമാരകുറുപ്പിനോട് വലിപ്പ സാദൃശ്യമുള്ള ആരെയെങ്കിലും കണ്ടെത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ 23 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല തിരിച്ചു വരുന്ന വഴി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ അവരുടെ കാറിന് നേരെ കൈകാണിച്ച് ലിഫ്റ്റ് അഭ്യർത്ഥിച്ചു അത് കൊല്ലപ്പെട്ട ചാക്കോയായിരുന്നു വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനം കാത്തു നിൽക്കുകയായിരുന്നു ചാക്കോ അയാൾക്ക് സുകുമാരകുറുപ്പിന്റെ അത്ര വലിപ്പമുണ്ടെന്ന് തോന്നിയതിനാൽ ഗൂഢാലോചനക്കാർ KLY 5959 എന്ന കാറിൽ ചാക്കോയ്ക്ക് ലിഫ്റ്റ് നൽകി യാത്ര തുടരവേ ചാക്കോയ്ക്ക് കുടിക്കാൻ എന്തോ നൽകിയെങ്കിലും അയാളത് നിരസിക്കുകയാണ് ചെയ്തത് പക്ഷേ നിരന്തരമായി നിർബന്ധിച്ച് അവർ ചാക്കോയെ കൊണ്ട് ഈതർ കലക്കിയ ബ്രാൻഡി കഴിപ്പിച്ചു നിമിഷങ്ങൾക്കകം ഒന്നാം പ്രതി ചാക്കോയുടെ കഴുത്ത് ഒരു ടവൽ കൊണ്ട് ബലമായി മുറുക്കുകയും കഴുത്തൊടിക്കുകയും ചെയ്തു പിന്നീട് അവർ സ്മിതാഭവനിലേക്ക് യാത്രയായി ചാക്കോയുടെ മൃതദേഹം ഒരു മുറിയിലേക്ക് മാറ്റിയ ശേഷം അവർ സുകുമാരകുറുപ്പിന്റെ ഷർട്ടും ലുങ്കിയും ആ ശരീരത്തിൽ ധരിപ്പിച്ചു തുടർന്ന് മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച് വടക്ക് ഭാഗത്തേക്ക് 2 കാറുകളിലായി യാത്ര ആരംഭിച്ചു കൊല്ലക്കടവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ചാക്കോയുടെ ശരീരമെടുത്ത KLY 7831 കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം സമീപത്തെ നെൽ വയലിലേക്ക് ആ കാർ തള്ളിവിട്ടു അകത്തും പുറത്തും പെട്രോൾ തളിച്ചിരുന്ന കാറിന് തീപിടിക്കുക കൂടി ചെയ്തതോടെ അവർ മറ്റേ കാറിൽ കയറി സ്ഥലം വിട്ടു ഇതിനിടെ ഒന്നും രണ്ടും പ്രതികൾക്കും കുറെ പൊള്ളലേറ്റിരുന്നു പുക നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ താഴെ വീണിരുന്ന ഗ്ലൗസ് എടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ സമയം ഏകദേശം 3 മണിയോടടുത്തിരുന്നു പുലർച്ചെ കത്തിക്കൊണ്ടിരിക്കുന്ന കാർ കണ്ട് സമീപവാസികൾ അതിനടുത്തേക്ക് ഓടിയെത്തി കത്തുന്ന കാറിന് സമീപം ഒരു ഗ്ലൗസ് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ സംഭവം ഒരു കൊലപാതകമാണെന്ന് ആളുകൾ സംശയിച്ചു അങ്ങനെ അവരിൽ ഒരാൾ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി FIR നൽകി രണ്ടു പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിന് പൂർണ്ണരൂപമായത് സുകുമാരകുറുപ്പിന്റെ പ്യൂൺ മാപ്പ് സാക്ഷിയാകുകയും പ്രോസിക്യൂഷന്റെ ഒന്നാം ദൃക്സാക്ഷിയാവുകയും തെളിവ് നൽകുകയും ചെയ്തു സംഭവങ്ങളെല്ലാം നടന്നത് പോലെ തന്നെ അയാൾ വിശദീകരിച്ചു മറ്റു പല സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ തെളിവ് പോലീസ് വിശ്വസിച്ചു രണ്ട് വാദഗതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് ഒന്നാമത് മൃതദേഹം സുകുമാരകുറുപ്പിന്റേത് തന്നെയാണെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഈ വാദഗതിയെ നേരിടാൻ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സുകുമാരകുറുപ്പിനെ ജീവനോടെ കണ്ടവരുണ്ടെന്നത് മതിയാകുമായിരുന്നു നിരവധി സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച സംഭവത്തിന് ശേഷവും സുകുമാരകുറുപ്പിനെ ജീവനോടെ രണ്ടുപേർ കണ്ടിരുന്നെന്ന് സ്ഥാപിക്കാൻ പോലീസിന് സാധിച്ചു പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ കൊല്ലപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നില്ല കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യനാണെന്നത് തന്നെ
അധികമാണ്. ഇങ്ങനൊരു പ്രമാണവാക്യം കൊണ്ടാണ് രണ്ടാമത്തെ വാദഗതിയെ പോലീസ് നേരിട്ടത്. എല്ലാ കൊലപാതക കേസുകളിലും കൊല്ലപ്പെട്ടത് ആരാണെന്ന പ്രോസിക്യൂഷൻ തെളിയിക്കണമെന്നത് അഭേദ്യമായ ഒരു നിയമമില്ല. ഇത് ശരീരം തിരിച്ചറിയപ്പെടണമെന്നതിന് നീതിയുക്തമായ ഒഴിവുകൾ വന്നേക്കാം. നരഹത്യക്ക് പീനൽ കോഡിൽ പറയുന്നത് സ്വന്തം പ്രവൃത്തിയുടെ ഫലമായി ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയാകുന്ന ആരും എന്നാണ്. ഇതേ കാര്യം തന്നെ കൊലകുറ്റത്തിനും അഭിവാജ്യ ഘടകമാണ്. പീനൽ കോഡിന്റെ സെക്ഷൻ 46 ഇപ്രകാരം പറയുന്നു. മരണം എന്നത് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യജീവിയുടെ മരണമാണ്. നരഹത്യയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ അത് കൊലപാതകത്തിലേക്ക് എത്തുന്നതായാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന്റെ മരണം അനിവാര്യമാണ്. പക്ഷേ അത് ആരെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യജീവി തന്നെ ആകണമെന്ന പീനൽ കോഡ് പറയുന്നില്ല. ഒരു കേസിൽ ആ ഒരു മനുഷ്യനെ കൊന്നുവെന്നതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് ശിക്ഷാർഹനാണ്. പ്രതിക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ പോലീസ് ശരിവച്ചു. പക്ഷേ സുകുമാര കുറുപ്പിനെ അപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് വകുപ്പ് നിരന്തരമായി പരിശ്രമിക്കുകയും പല പദ്ധതികളും പരീക്ഷിക്കുകയും ചെയ്തെങ്കിലും തുടർന്ന് രക്ഷപ്പെട്ടു നടക്കാൻ സുകുമാര കുറുപ്പിന് സാധിച്ചു. സുകുമാര കുറുപ്പ് മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അയാൾ വേഷപ്രച്ഛന്നനായി പല സ്ഥലങ്ങളിൽ മാറി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ കേസിൽ പ്രതിയായതിനു ശേഷം ഇന്നോളം ആരും അയാളെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. ഇന്നും ഒരു കടങ്കഥയായി തുടരുന്ന അയാളെ കുറിച്ച് പത്രങ്ങൾ ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ കേരളത്തിലെ പോലീസ് അന്വേഷണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ഈ ക്രൈം ത്രില്ലർ കഥ ജനമനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. ആ കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഹരിദാസ് ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിന് പ്രണാമം.